ഹായ് ഫ്രണ്ട്സ്, കുടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് സവാള ഭജിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് വേപ്പിലയുമാണ്. ഇനി നമുക്ക് ഇതിനെ ആ ഒരു സവാളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഞാനിതിലേക്ക് കുറച്ച് കായ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടേബിൾസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾസ്പൂണോളം കായ്പൊടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം അതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഗ്ലാസ് കടലമാവോടെ എടുത്തിട്ടുണ്ട്. ഒരു ഒന്നര ഗ്ലാസ് ഒരു ഗ്ലാസ് കടലമാവാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് കുറച്ച് മൈദപ്പൊടി നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഇതേപോലെ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ സവാള ഭജിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഏതെങ്കിലും ആകൃതിയിൽ ഇതേപോലെ അതിൽ നിന്ന് കുറച്ച് ഇട്ട് എടുത്തതിന് ശേഷം ഇതേപോലെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒരു ആകൃതിയിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് പൊരിച്ചെടുക്കുക. ഇതിവിടെ സവാള ഭജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സവാള ഭജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.